நைஷதன் இவன் தைஷதன் മറ്റൊരു നളചരിതം വായനയായിട്ട് മറ്റൊരു നളചരിതത്തിൻ്റെ ദൃശ്യകാവ്യമായിട്ട് താങ്കൾ വരച്ച ഈ ചിത്രങ്ങളെ ഞാൻ കാണുകയാണ്. ഒരു ആകസ്മികത, ഇതിൽ 11 ചിത്രങ്ങളാണ്. 11 എന്ന അക്കത്തിന് നളചരിതത്തിൽ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. 11 ആത്മകഥകളാണ് നളചരിതത്തിൽ വരുന്നത്. ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണോ അതോ ഈ 11 ആത്മകഥകളെക്കുറിച്ച് ബോധവാനായിട്ട് മർമ്മ മുഹൂർത്തങ്ങൾ ഉൾക്കൊണ്ട് വരച്ചതാണ്? ഇതിപ്പോൾ ഈ 11 ആത്മകഥകൾ വരച്ചത് നളചരിതം കൃത്യമായി വായിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ 11 വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. നൈ എന്ന് പറയുന്ന ഒന്നും നളൻ എന്ന് പറയുന്ന ഒന്നും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന 11. ഒന്നും ഒന്നും കൂടിച്ചേർന്നാൽ നളചരിതത്തിലുണ്ടായത് 11. അതായത് നളചരിതത്തിലെ നളചരിതം എഴുതിയ ഉണ്ണായി ഇരിങ്ങാലക്കുട നിന്ന് അല്ലെങ്കിൽ പഴയ കൊച്ചി രാജ്യത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന ഒരു കാമുകനാണ്. അങ്ങനെ ഈ എല്ലാ കാമുകന്മാരിലും ഉള്ളതുപോലെ ഉണ്ണായി എന്ന് പറയുന്ന കാമുകനിലും ഒരു കവിയും ഒരു ഭ്രാന്തനുമുണ്ട്. അങ്ങനെ വേണമെങ്കിലും ഈ 11, അതായത് 1+1 നമുക്ക് വ്യാഖ്യാനിക്കാം. ഉണ്ണായിയിലെ കാമുകൻ്റെ പ്രത്യേകത, ഉണ്ണായിയിലെ കാമുകൻ കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ യക്ഷൻ്റെ ജീവൽസ്വരൂപമാണ്. കാളിദാസൻ ഭാവന ചെയ്ത വിന്ധ്യദേശത്തെ യക്ഷൻ സഹ്യപർവ്വതത്തിന് ഇപ്പുറത്ത് ഒരു ജീവിതം ജീവിച്ചു തീർത്ത ഉണ്ണായിയായി മാറുകയായിരുന്നു എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നേരത്തെ 11 എന്ന് പറഞ്ഞു. നമ്മൾ 11 എന്ന അക്കത്തിൽ എഴുതുമ്പോഴേ 2 1കൾക്ക് തമ്മിൽ ചെറിയ ഒരു അകലുണ്ട്, ഒരു അന്തരമുണ്ട്. പക്ഷേ ഈ നളചരിതത്തിലെ ഈ അകലവും അന്തരവും ഇല്ല, എല്ലാം ഒന്നാവുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. നളചരിതം എഴുതിയ ഉണ്ണായി വാര്യര്, അദ്ദേഹം സൃഷ്ടിച്ച നളൻ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ രംഗത്ത് അവതരിപ്പിക്കുന്ന വേഷക്കാരൻ, ആ വേഷക്കാരൻ്റെ ഉള്ളിലെ കലാകാരൻ, ആ കലാകാരനിലെ മനുഷ്യൻ, ആ മനുഷ്യനിലെ ആസ്വാദകൻ, ആ മനുഷ്യനിലെ ഒരു കഥകളി മോഹി, ഇങ്ങനെ പല അവസ്ഥയിൽ ഈ നളചരിതം പുലരുന്നുണ്ട്. അപ്പോൾ ഒരു നള നര നട കഥയായിട്ട് ഒരു പുതിയ നിർവചനം നമുക്ക് നളചരിതത്തിന് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. ആ അത് പറഞ്ഞപ്പോഴാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോരുന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഉണ്ണായി വാര്യർക്ക് ഇരിങ്ങാലക്കുടയിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു, ആ പ്രേമം പരാജയപ്പെട്ടു, കാമുകി വേറെ വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് ഉണ്ണായി വാര്യർ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തത് എന്നാണ് കേട്ടുകേൾവി. എല്ലാ കേട്ടുകേൾവികളും സത്യമായി മാറുന്നൊരു സന്ദർഭമുണ്ട്.
അത് കേട്ടുകൾവികൾ കൃതികളാകുമ്പോൾ കേട്ടുകൾവികൾ സത്യമാകുന്നു. അങ്ങനെ സ്വന്തം കഥ കൂടി ഉൾപ്പെട്ട നളചരിതം കൃതി ഉണ്ടായതോടുകൂടി ഉണ്ണായി വാര്യരെ കുറിച്ചുള്ള കേട്ടുകൾവി സത്യമായി മാറുകയാണ്. പ്രശാന്തമായൊരു ഗ്രാമമായിരുന്നു ഇരിങ്ങാലക്കുട. എന്നാൽ ഉണ്ണായിക്കത് പ്രണയവും നിരാശവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഇടം കൂടിയായിരുന്നു. വേദന കടിച്ചിറക്കി അയാൾ പടിയിറങ്ങിപ്പോയത് ഇവിടെ നിന്നുമായിരുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്ന ഇയാളിൽ നിന്നും അടർന്നുപോയ പെൺകുട്ടി നൽകിയ നോവിൽ നിന്ന് ഇയാളുടെ യാത്ര തുടങ്ങുന്നു. ഉണ്ണായി പലതവണ പുറത്തേക്കെന്നതുപോലെ അകത്തേക്കും കരഞ്ഞു. ആ കരച്ചിലിൻ്റെ മറ്റേ അറ്റത്താണ് നളചരിതം എന്ന നദി ഉത്ഭവിച്ചത്. നിലാവുള്ളൊരു രാത്രിയിൽ പിഞ്ഞിപ്പറഞ്ഞ നെഞ്ചുമായി ഭാര്യ എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു. അയാളിൽ ബാഹുകന്റെ കടും വേദനകൾ മുഴുവനും കൂട്ടിച്ചേർന്നു. അയാളുടെ വിലാപങ്ങൾക്ക് ഒരു മറുചെവി എവിടെയും ലഭിച്ചില്ല. പ്രണയിനിയെ പിരിയേണ്ടി വന്ന ഈ കാമുകന്റെ അലച്ചിലുകൾക്ക് പാതിരാപ്പുല്ലുകൾ യാത്രാമംഗളം നൽകി. ഉണ്ണായി വാര്യരുടെ വൈദഗ്ധ്യം നമുക്കിവിടെ കാണാം. ഒരു തരം കൗശലം തന്നെ. തൻ്റെ വേദന ഹൃദയത്തിൻ്റെ ഇലച്ചീന്തിലാക്കി മഹാഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റിയ കഥാസന്ദർഭത്തിൽ ആവേശിപ്പിച്ച് നളൻ്റെ വേദനയിൽ തൻ്റെ വേദന ചാലിച്ച് മൂന്നാമനായ കലാമിളം ഗോപിയെ കൊണ്ടാടിച്ച് നാലാമനായ പ്രേക്ഷകനെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന വിദ്യയാണിത്. ഈ കഥയിലെ നാലാമനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമൻ ഉണ്ണായി, രണ്ടാമൻ
നളൻ മൂന്നാമൻ നളനു വേണ്ടി കണ്ടെത്തിയ നടൻ കലാമണ്ഡലം. നാലാമൻ ഇതിപ്പോൾ വിശകലനം ചെയ്യുന്ന കലാമണ്ഡലം. ഈ നാലാമൻ്റെ പേര് നിങ്ങളുടേതുമാണ്, ഒരു തരം പകർന്നാത്ത വാണിജ്യം. ആ യാത്ര വാരിയരെ തിരുവിതാംകൂറിലാണ് എത്തിച്ചത്. പ്രൗഢിയിൽ കുളിച്ചു നിൽക്കുന്ന തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായി അന്ന് കുഞ്ചൻ നമ്പ്യാരുമുണ്ടായിരുന്നു. ആ സൗഹൃദത്തിലും സുരക്ഷിതത്വത്തിലും വാരിയർ സ്വസ്ഥനായി. പുതിയൊരു ആട്ടക്കഥ രചിക്കാൻ രാജകൽപ്പനയുണ്ടാകുന്നതോടെയാണ് ഉണ്ണായിയുടെ സ്വസ്ഥത വീണ്ടും കെടുന്നത്. എന്തെഴുതും, കഥയേത്? ഈ നിരന്തര ചോദ്യങ്ങൾക്കുത്തരം തിരഞ്ഞ് അയാളെത്തിയത് അയാളുടെ ദുരന്ത ജീവിതത്തിൽ തന്നെയായിരുന്നു. മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തിൽ നിന്നും തൻ്റെ ജീവിതരേഖയോട് അടുപ്പം തോന്നിക്കുന്ന നളകഥയെടുത്ത് എഴുതി തുടങ്ങി. നളന്റെ കഥ തൻ്റെ കഥയായി മാറുകയായിരുന്നു. അവസാനം വായിച്ചപ്പോൾ തൻ്റെ കഥ നളന്റേതായി മാറുന്നത് അയാൾ കണ്ടു. ആയിരത്തി 1675 ആയിരത്തി 1755 ഇടയ്ക്ക് ജീവിച്ചെന്ന് കരുതുന്ന
ഉണ്ണായിയുടെ ആത്മകഥയായ നളചരിതം 1725 മുതലെങ്കിലും തിരുവിതാംകൂറിൽ പ്രചരിച്ചിരുന്നിരിക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു രേഖയിൽ 1744 ഉത്സവകാലത്ത് തിരുവനന്തപുരത്ത് നളചരിതം കളിച്ചതായി പറയുന്നുണ്ട്. രാഗങ്ങളും താളങ്ങളും വരെ ആലേഖനം ചെയ്ത നളചരിതം താളിയോലയുടെ ഭാഗങ്ങളാണ് ഇത്. ഉണ്ണായിവാരുടെ ആത്മകാവ്യം കൂടിയായ നളചരിതത്തിൽ സംസ്കൃതവും മലയാളവും മണിപ്രവാളവും ചേർന്നും ചേരാതെയും നിൽക്കുന്നതിൻ്റെ സൗന്ദര്യമുണ്ട്. ഈ മിശ്രിത ഭാഷ ഉണ്ണായിവാര്യർ മനഃപൂർവ്വം പ്രയോഗിച്ചതാണ്. ആത്മസംഘർഷങ്ങൾക്ക് അനുയോജ്യമായ ഭാഷ സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മസംഘർഷം വ്യത്യസ്തമായതിനാൽ ഭിന്നരുചിരസങ്ങൾ വരിക സ്വാഭാവികം. പെരുമ്പാമ്പ് പാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനസ്സാകട്ടെ ആലസ്യത്താൽ ചിന്ന ഭിന്നമായിരിക്കുന്നു. എൻ്റെ മരണം അങ്ങറിയുകയാണെങ്കിൽ പ്രേമത്തോടെ എന്നെ ഒരിക്കൽ കൂടി ഓർക്കണേ. നളചരിതത്തിലെ 11 ആത്മകഥകളിൽ എൻ്റെ ആത്മാവിൻ്റെ വികാരങ്ങളില്ലേ, വിചാരങ്ങളില്ലേ? ഓളങ്ങൾ പുഴയുടേത് മാത്രമല്ല, കരയുടേത് കൂടിയാണല്ലോ.
സ്വപ്നം കാണാനുള്ള കരുത്താണ് മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്. ഇവൻ നളൻ തന്നെയെന്ന് നാലാം ദിവസത്തെ ബാഹനെ കണ്ട് സംശയിക്കുന്ന ദമയന്തിയിൽ ഉണ്ണായിയുടെ തന്നെ സാന്ത്വനമാണ് നാം കാണുന്നത്. അവൾ തന്നെ തിരഞ്ഞു വരുമെന്നും വീണ്ടും തങ്ങൾ ഒരുമിക്കുമെന്നുമുള്ള കൊതി ദമയന്തിയെ കൊണ്ട് പറയിപ്പിച്ച് നളനെയും ഒപ്പം തന്നെയും ഈ വാരിയർ സമാധാനിപ്പിച്ച് കിടത്തിയുറക്കുകയാണ്. എന്നാൽ അവൾ ഒരിക്കലും വരില്ലെന്ന് അയാൾക്കറിയാം. ഏറെ കൊണ്ടു നടന്ന വിരഹം പ്രതികാരത്തിലേക്ക് കൂടുമാറുകയായി. പരസ്ത്രീയായ അവളെ തന്റെ സ്വപ്നത്തിലേക്ക് അയാൾ ആവാഹിച്ചു വരുത്തുകയാണ്. യാഥാർത്ഥ്യത്തിൽ നടക്കാത്തതിന് സ്വപ്നത്തിൽ പൂർത്തീകരണം. തന്നെ വഞ്ചിച്ച പ്രണയിനിയെ അയാൾ സ്വപ്നത്തിൽ കൊന്നു. പക്ഷേ പഴുതീർന്നില്ല. അയാളുടെ അസ്വസ്ഥതയ്ക്ക് അത് മൃതസഞ്ജീവിനി ആയില്ല. ഇപ്പോഴും അവൾ തന്നെയാണ് ജയിക്കുന്നതെന്ന വസ്തുത അയാളെ അസ്വസ്ഥനാക്കി. അയാൾ അവളെ വീണ്ടും പ്രേമിച്ചു തുടങ്ങി. അടർത്തി മാറ്റുന്നതിന് വേണ്ടി അവളെ വീണ്ടും വീണ്ടും അയാൾ പ്രണയിച്ചു തുടങ്ങി. പ്രണയത്തിൻ്റെ അന്ധതയിൽ അയാൾ നിലാമഴ കൊണ്ടു നിന്നു. പോയി വരേണം പ്രിയ മാനസാനി, പോയി വരേണം പ്രിയ മാനസാനി, പോയി വരേണം. തിരുവറിയാതെ പെയ്യുന്ന തിരുവായിരയാറ്റയിലെയാണ് നളയിരം ആത്മകഥ. ഈ കഥയിൽ ഉണ്ണായി വാര്യരും നളനും നടനും ഞാനും എല്ലാം ഒന്നാവുന്നു. എന്നോ എഴുതപ്പെട്ട ഈ ആത്മകഥയിൽ നളൻ്റെ പേര് വെട്ടിമാറ്റി നമ്മുടെ പേര് ചേർത്താലും തെറ്റൊന്നുമില്ല. കാരണം ഇത് മനുഷ്യൻ്റെ കഥയല്ലേ, അല്ലേ?
മാനസാനി പോയി വരേണം പ്രിയ മാനസാനി പോയി വരേണം പ്രിയ മാനസാനി പോയി വരേണം പ്രിയ മാനസാനി പോയി വരേണം പ്രിയ മാനസാനി Yeah.